നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൽ നസറിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എത്തിയതോടുകൂടി അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം കൊടുക്കുന്നുണ്ട്. മാർക്ക പ്രത്യേകിച്ചും ക്രിസ്റ്റ്യാനോയെക്കുറിച്ചും അൽ നസറിനെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ഇങ്ങനെ പടച്ചു വിടുന്നുണ്ട്. അതിലവർ പറയുന്ന ഒരു കാര്യമാണ്, അറബ് വേൾഡിലെ റയൽ മാഡ്രിഡായി മാറാനാണ് അൽ നസറിൻ്റെ ശ്രമമെന്ന്. അറബ് റയൽ മാഡ്രിഡ് എന്ന രൂപത്തിലേക്ക് മാറാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ടീമിലേക്ക് എത്തിച്ചത്. കൂടാതെ സെർജിയോ റാമോസിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന റൂമറുകൾ വരുന്നു. അതോടൊപ്പം ലൂക്ക മോഡ്രിച്ചിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി, അത് പക്ഷേ സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള നീക്കവും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറബ് റയൽ മാഡ്രിഡ് എന്ന കൺസെപ്റ്റിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നിരീക്ഷിച്ചു വെക്കുന്നത് സ്പാനിഷ് മാധ്യമം മാർക്കയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണാണ്, അതുകൊണ്ട് തന്നെ ചില താരങ്ങൾ പുറത്തേക്ക് പോയേക്കാം. അതുപോലെ മികച്ച സൈനിങ്ങുകളായിട്ട് പുതിയ താരങ്ങൾ ഇനിയും അൽ നസറിലേക്ക് എത്തിയേക്കാം എന്നുകൂടി ഇപ്പോൾ മാർക്ക നിരീക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള റൂമറുകളാണ് എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽ നസറിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ സെർജിയോ ബുസ്കറ്റ്സിൻ്റെ പേര്, മൗറോ ഇക്കാഡിയുടെ പേര്, സെർജിയോ റാമോസിൻ്റെ പേര്, മോഡ്രിച്ചിൻ്റെ പേര്, ഇങ്ങനെ പല വമ്പൻ താരങ്ങളുടെയും പേര് റൂമറുകളിൽ അൽ നസറുമായി ബന്ധപ്പെട്ട് വാർത്തകളിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ റൂമർ സ്റ്റേജിൽ മാത്രമാണ് എന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. പിന്നെ ക്രിസ്റ്റ്യാനോയുടെ കാര്യവും ആദ്യമൊന്നും ആരും വിശ്വസിച്ചിരുന്നില്ല. അവസാനം അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബിലേക്ക് എത്തിയതുകൊണ്ട് എന്തും പോസിബിളാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ട് വരാം.